വെൽക്കം ടു സശ്മിര. ഞാൻ രശ്മി. നമ്മളിന്ന് നോക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. നമ്മുടെ 10th ലെവൽ സിലബസിലെ ഗണിതം എന്ന ഭാഗത്ത് നിന്നുമുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പേഴ്സ്, പലതരം നമ്പേഴ്സിന്റെ പേരുകൾ പഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് തുടർച്ചയായ എണ്ണൽ സംഖ്യകളിലെ തുക കാണുന്നത്, തുടർച്ചയായ ഇരട്ട സംഖ്യകളിലെ തുക കാണുന്നത്, തുടർച്ചയായ ഒറ്റ സംഖ്യകളിലെ തുക കാണുന്നത് എന്നെല്ലാം പഠിച്ചിരുന്നു. അതിൽ തന്നെ ഒരു ചെറിയ ചതിക്കുഴി ഉണ്ട്. അതെങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കണം, സെറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഇരട്ട സംഖ്യകളുടെയും ഒറ്റ സംഖ്യകളുടെയും പഠിച്ച പോലെ തന്നെ വർഗങ്ങളുടെയും ക്യൂബുകളുടെയും തുക കാണാനും അങ്ങനെയുള്ള കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പതുക്കെ പതുക്കെ പോവുകയാണ് നമ്മൾ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വെച്ചിട്ടുള്ള ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്നൊന്നും അറിയേണ്ടത് നമുക്ക്. അതിനു വേണ്ടിയിട്ട് ആ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരെണ്ണം ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105. നമ്മൾ പഠിച്ചത് എന്താ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 എന്ന് സമവാക്യം ഉപയോഗിക്കണം. ഈ എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ആണ് 105 അല്ലെ. അതായത് എൻ ഇൻറ്റു എൻ പ്ലസ് 1 എന്ന് പറയുന്നത് 210. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കഷ്ടപ്പെടുമൊന്നും വേണ്ട കേട്ടോ. ആ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തടുത്തുള്ള ഏതോ രണ്ട് സംഖ്യകൾ എന്നും എൻ പ്ലസ് 1 എന്ന് കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യയാണ് എൻ പ്ലസ് 1. അങ്ങനെ ഏത് നമ്പർ ആണ് തൊട്ടടുത്തുള്ള അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ ഏതോ രണ്ടെണ്ണം, അവയുടെ പ്രോഡക്റ്റ് ആണ്, ഗുണനഫലമാണ് 210. ആകെ അങ്ങനെ ഒറ്റ സംഖ്യയേ ഉള്ളൂ. ഏതാണ്, 14 × 15. 14 × 15 ആണ് 210 വരുന്നത്. ഹിറ്റ് ആൻഡ് ട്രയൽ ആണ്. നമ്മൾ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ഇതായിരിക്കുമോ 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 എന്ന് നോക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, വെറുതെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഷ്ടപ്പെടണം അല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ എൻ ആരാന്ന് കിട്ടി, എന്ന് 14 എന്ന് കിട്ടിക്കഴിഞ്ഞു. അത്രേ ഉള്ളൂ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വേറെ സ്റ്റെപ്സ് ഒന്നും വരുന്നില്ല. അത്രയും എളുപ്പമായിട്ട് നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാം. ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. വർഗങ്ങളുടെ തുക കാണാൻ നമ്മൾ അതിന്റെ സമവാക്യം പഠിക്കണം. എന്താണ് സമവാക്യം? ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണുക എന്നോ, 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണുക എന്നോ ഒക്കെ പറയുമ്പോ എൻ ഇൻറ്റു എൻ പ്ലസ് 1 × 2n+1 ÷ 6 ആണ് അതിന്റെ സമവാക്യം വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, 12 × 12 + 1 × 2 × 12 + 1 ÷ 6 എന്നാണ് വരേണ്ടത് അല്ലെ. എങ്കിൽ 12 × 13 × 25 / 6 ഇതെത്രയാണ്, ക്യാൻസൽ ചെയ്യാവുന്നിടത്തോളം ക്യാൻസൽ ചെയ്ത് കളയാ. ക്യാൻസൽ ചെയ്ത് കളഞ്ഞ നിങ്ങൾ പ്രോഡക്റ്റ് കാണുക. പ്രോഡക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 650. അപ്പൊ സമവാക്യമാണ് ഇവിടെ പഠിക്കേണ്ടത്, വേറെ ഒന്നുമില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനും മൾട്ടിപ്ലിക്കേഷനും ആണല്ലോ. ഇത്രയും വലിയ നിങ്ങൾക്ക് എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ അറിയാതിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ. അപ്പോ നമ്മളിവിടെ ചെയ്തത് എന്താണ്, സമവാക്യം ഉപയോഗിച്ചു. എന്താണ് അതിന്റെ ഫോർമുല വരുന്നത്, എൻ ഇൻറ്റു എൻ പ്ലസ് 1 × 2n+1 ÷ 6 ആണ് സമവാക്യം വരുന്നത്. എന്തിന്റെ സമവാക്യമാണ്, തുടർച്ചയായ എൻ എൻ വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. ആദ്യ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട സമവാക്യമാണ് n × n+1 × 2n+1 ÷ 6 എന്ന് പറയുന്നത്. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വേറെ നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല അല്ലെ. ഇനി അതേപോലെ തന്നെ ക്യൂബുകൾ വരുന്നുണ്ട്. ആ ക്യൂബുകൾക്ക് മറ്റൊരു സമവാക്യമാണ് നോക്കാം നമുക്ക്. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ, ഇവിടെ വർഗങ്ങളുടെയാണ്, വർഗങ്ങളുടെ തുക കാണുക. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണുക എന്ന് പറഞ്ഞാലും, ആദ്യ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണുക എന്ന് പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുക ഒരേ സമവാക്യം, എൻ ഇൻറ്റു എൻ പ്ലസ് 1 × 2n+1 ÷ 6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. 10 × 11 × 21 ÷ 6
ക്യാൻസൽ ചെയ്യാവുന്നിടത്തോളം ക്യാൻസൽ ചെയ്ത് കളയാം. കോമൺ ആയി വരുന്നത് വെട്ടി ചെറുതാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കോമൺ ആയി വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നിടത്തോളം അതിനെ വെട്ടി ചെറുതാക്കിക്കോളൂ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുൽ ഗെറ്റ് 385. ഇതിലൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും ആയത് മിസ് മുമ്പ് എഴുതി നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം ഉത്തരം പറയുന്നതാണ്, ഞങ്ങൾക്കൊന്നും ഉത്തരം പെട്ടെന്ന് പറ്റില്ല, അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. ഇതില് ഒരു ട്രിക്ക് ഉണ്ട്, ഒരു ചെറിയ സൂത്രവിദ്യ ഉണ്ട്. അതായത് 11 കൊണ്ട് ആണ് നമ്മൾ ഗുണിക്കുന്നത്. 11 കൊണ്ട് ഒരു സംഭവത്തെ ഗുണിക്കാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ കാട്ടിത്തരാം. അതായത് എനിക്ക് 123 11 കൊണ്ട് ഗുണിക്കണം. എനിക്ക് 123 11 കൊണ്ട് ഗുണിക്കണം. ഞാൻ ഭയങ്കര മടിച്ചയാണേ, ഞാൻ ഇരുന്ന് ഗുണിക്കാൻ നിൽക്കാതെ 0123 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, 3 താഴോട്ടെടുത്ത് എഴുതി. 2 3 കൂട്ടി 5 താഴോട്ടെടുത്ത് എഴുതി. 1 2 കൂട്ടി 3 താഴോട്ടെടുത്ത് എഴുതി. 0 1 കൂട്ടി 0 1 0 1 കൂട്ടി 1 താഴോട്ടെടുത്ത് എഴുതി. ഇതാണ് ഉത്തരം വരുന്നത്. ഒന്നുകൂടെ പറയാം, എനിക്ക് 7 8 4 3 ഇതിനെ 11 കൊണ്ട് ഗുണിക്കണം എന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്യും, 0 7 8 4 3 എന്ന് എഴുതും. 3 താഴോട്ടെടുത്ത് എഴുതും, 4 3 കൂട്ടും, 7 താഴോട്ടെടുത്ത് എഴുതും, 8 4 കൂട്ടും, 12 താഴോട്ടെടുത്ത് എഴുതും. പക്ഷെ ഒരു പ്രശ്നമില്ലേ, 12 എഴുതുമ്പോ 8 4 കൂട്ടിയിട്ട് ഇവിടെ അങ്ങ് 12 എന്ന് എഴുതാൻ പറ്റും? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, 12 എഴുതിയിട്ട് നമ്മുടെ സാധാരണ കണക്ക് എങ്ങനെയാ ചെയ്യാം, 1 മുകളിലേക്ക് കൊണ്ടുപോകും അല്ലെ. ആ 1 മുകളിലേക്ക് കൊണ്ടുപോകും, 7 8 കൂട്ടും. 7 8 കൂട്ടിയിട്ട് പിന്നെ ഒരു 1 കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് 8 8 കൂട്ടുക. 1 + 7 + 8 ആണ് ഇവിടെ വരുന്നത് കേട്ടോ. 3 പേര് വരുന്നുണ്ട്, 7 8 ഈ മുകളിൽ അധികമായി നിന്നിരുന്ന 1 കൂടെ കൂട്ടുന്നു. നമുക്ക് എത്ര വരും, 8 8 16 വരും. 16 വീണ്ടും 1 അധികമായി വരുന്നുണ്ട്, 16. ആ 1 അധികമായി വരുന്നതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. 0 7 7 7 1 8. സോ ഇതാണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആയോ? എന്താണ്, ഒരു ചോദ്യം കൂടെ നോക്കാം, കുറച്ച് വലിയ സംഖ്യ എടുത്തു നോക്കാം അല്ലെ. 6 7 8 9 × 11 എന്ത് ചെയ്യുന്നു, മുന്നിൽ ഒരു 0 കൊടുക്കുന്നു. ആദ്യം തന്നെ ഞാൻ എൻ്റെ 9 എടുത്തെഴുതുന്നു. 9 എടുത്തെഴുതിയതിനു ശേഷം 9 8 കൂട്ടുന്നു. ആദ്യം തന്നെ ഞാൻ എൻ്റെ 9 എടുത്തെഴുതുന്നു താഴോട്ട്, അതിനുശേഷം ഞാൻ 9 8 കൂട്ടുന്നു. അപ്പൊ 17 വരിക. ഞാൻ 7 ശിഷ്ടം 1 ഇങ്ങോട്ട് കൊണ്ടുപോയി. 17 വരുന്നേ, 7 ശിഷ്ടം മുകളിലേക്ക് കൊണ്ടുപോയി, അധികമായി വരുന്നതിന് മുകളിലേക്ക് കൊണ്ടുപോയി. ഇനി 8 7 1 8 8 16 വരുന്നേ. ആ 16 6 എവിടെ എഴുതി, 1 മുകളിലേക്ക് കൊണ്ടുപോയി. 7 6 1 7 7 ആണ് വരുന്നേ, 7 7 14 ഞാൻ 4 എവിടെ എഴുതി, 1 മുകളിലേക്ക് കൊണ്ടുപോയി. 6 0 0 ഒന്ന് കൂടെ കൂട്ടുമ്പോൾ അത് 6 0 6 ഒന്ന് കൂടെ കൂട്ടുമ്പോൾ അത് 7 മാറുന്നു. കിട്ടി ഇല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ 11 കൊണ്ട് ഗുണിക്കാനായിട്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് ഗുണിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇസ് വെരി സിമ്പിൾ. ഓക്കെ, അത് ചെയ്തൊരു ശീലം വന്നു കഴിഞ്ഞാൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം, കുറച്ച് നാളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് താനെ ആ നമ്പർ കാണുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ പറയും ആ ഇന്നതാണ് ആൻസർ വരണേന്ന്. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്ര? 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്ര? അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ്. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബ് ചോദിച്ചാലും ആദ്യ എണ്ണൽ സംഖ്യകളുടെ ക്യൂബ് ചോദിച്ചാലും നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഒന്ന് തന്നെയാണ്. ഒരു സമവാക്യമാണ് ഉപയോഗിക്കുന്നത്, n × n+1/2² n × n+1/2² ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം. ഈ n × n+1/2 എവിടെയോ കണ്ടുപരിചയില്ലേ, ഞാൻ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ആള്. n × n+1/2 എന്താണ്, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് നമ്മൾ ഇന്നലെ പഠിച്ച ആളാണ്. അപ്പൊ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയുടെ സ്ക്വയർ ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളിലെ ക്യൂബുകളുടെ തുക കാണാൻ പറഞ്ഞാലും ആദ്യ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാൻ പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, n × n+1/2 ചെയ്തിട്ട് ഹോൾ സ്ക്വയർ ചെയ്യാണ്. ഇവിടെ എന്താ വരിക, 10 × 11/2² ആണ് വരുന്നത്, അഥവാ 55
സ്ക്വയർ ആണ് വരുന്നേ. 55 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3025 ആണ്. അപ്പൊ അതേ വീണ്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചില്ലേ, മിസ് ഇത് ആദ്യം ചെയ്തു നോക്കി, മുന്നേ വെച്ചതാണ്, അതാണ് ഇത്ര പെട്ടെന്ന് പറയുന്നേ. ഞങ്ങൾക്ക് 55 സ്ക്വയർ ചെയ്യാൻ ഇത്രയും നേരം ഒന്നും പോരാ, ഞങ്ങൾക്ക് നേരം പിടിക്കും, ഞങ്ങൾ ആദ്യമേ ചെയ്തു നോക്കിയവരല്ല, നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ അതിനൊരു എളുപ്പൊഴി പറഞ്ഞുതരാം. ഈ 55 സ്ക്വയർ കാണാൻ, 45 സ്ക്വയർ കാണാനൊക്കെ വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അതിനുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം നമുക്ക് എന്താ വഴി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 15 സ്ക്വയർ കാണാം. 15 സ്ക്വയർ ഞാൻ കാണാൻ പറഞ്ഞാൽ 15 സ്ക്വയർ നിങ്ങൾക്ക് അറിയാലോ എത്രയാണ്, 15 × 15 225 ആണ് വരുന്നത്. അതിന്റെ എളുപ്പ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 25 എഴുതാം. 5 × 25 എഴുതാം. 1 × 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏത്? 1 കഴിഞ്ഞാൽ, നമ്പർ ലൈനിൽ 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്നത് ആരെയാണ് നിങ്ങൾ? 2നെയാണ്. സോ 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന 2നെ കൊണ്ട് 1നെ ഗുണിക്കുക. 1 × 2 2. ഇതല്ലേ 15 സ്ക്വയർ? 25 സ്ക്വയർ കാണാം. 25 സ്ക്വയർ, 5 ന് താഴെ എപ്പോഴും നമ്മൾ 25 എഴുതും, 2 ന് താഴെ 2 കഴിഞ്ഞ് തൊട്ടടുത്ത് കാണുന്ന എണ്ണൽ സംഖ്യ. 2 × 3 6. 35 സ്ക്വയർ 5 ന് താഴെ എപ്പോഴും 25. 3 ന് താഴെ 3 കഴിഞ്ഞ് തൊട്ടടുത്ത് കാണുന്ന എണ്ണൽ സംഖ്യ 1225. 45 സ്ക്വയർ 5 ന് താഴെ എപ്പോഴും 25. 4 ന് താഴെ 4 കഴിഞ്ഞ് തൊട്ടടുത്ത എണ്ണൽ സംഖ്യ, അത് 5 ആണ്, 5 കൊണ്ട് ഗുണിക്കുന്നു, 20 × 25. 55 സ്ക്വയർ 5 ന് താഴെ എപ്പോഴും 25. ഈ 5 ന് താഴെ 5 × തൊട്ടടുത്ത സംഖ്യ 3025. 65 സ്ക്വയർ 5 ന് താഴെ എപ്പോഴും 25. 6 ന് താഴെ 6 × തൊട്ടടുത്ത എണ്ണൽ സംഖ്യ, എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, 6 × തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 42 × 25. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, 105. 105 ആണെങ്കിലോ 5 ന് താഴെ എപ്പോഴും 25 ആണ്. 10 ന് താഴെ 10 കഴിഞ്ഞാൽ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 11. 110 × 25 ഇങ്ങനെ പോണു. ഇതാണ് ഇതിന്റെ എളുപ്പ വഴി. അപ്പൊ വളരെ എളുപ്പമല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയതല്ല, നമ്മളത് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ ആ സംഖ്യ കാണുമ്പോ അപ്പൊ തന്നെ നമ്മുടെ മനസ്സ് പറയും, ആ ഇത് നമുക്കറിയാവുന്നതാണ്, ഇത് നമ്മൾ പഠിച്ചതാണ്. 35 സ്ക്വയർ കാണാൻ പറഞ്ഞാൽ 5 അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ കാണാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അങ്ങേയറ്റത്ത് 25 ആണ് വരിക, ഇങ്ങേയറ്റത്ത് ഏതാണോ സംഖ്യ അത് ഇൻറ്റു അതിന്റെ തൊട്ടടുത്ത നമ്പർ. വ്യക്തമാണ് എല്ലാവർക്കും അല്ലെ? നോക്കാം നമുക്ക് മറ്റൊരു വിദ്യ. അതായത് നമുക്ക് 17 × 13 ചെയ്യണം. 17 × 13 നമുക്ക് 22 × 28 ചെയ്യണം. ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്, ആ പ്രത്യേകത കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ ഒരുമിച്ച് എഴുതുന്നത്. നമുക്ക് 31 × 39 ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ആണ് എല്ലാം വരുന്നത്. നമുക്ക് 44 × 46 ചെയ്യണം. നമുക്ക് 55 × 55 ചെയ്യണം. നമുക്ക് 62 × 68 ചെയ്യണം. അത്രയാകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താണ് ഈ സംഖ്യകളുടെ പ്രത്യേകത. ഈ സംഖ്യകളിലെല്ലാം തന്നെ ഇതിനെ നമ്മൾ പറയാ യൂണിറ്റ്സ് പ്ലേസ് എന്നാണ്, ഈ അറ്റം അല്ലെ, അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനം. ഈ ഭാഗം നമ്മൾ പറയാ ടെൻസ് പ്ലേസ് എന്നാണ്, അല്ലെങ്കിൽ 10ന്റെ സ്ഥാനം അല്ലെ. അപ്പോ നോക്കാം, ഈ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളിലും ഒറ്റയുടെ സ്ഥാനത്ത് ഉള്ള രണ്ട് നമ്പേഴ്സ് ഇവിടെ വരുന്നത്, ഒരു സെക്കൻഡ്, ഇവിടെ വരുന്നത് 7ഉം 3ഉം. ഒറ്റയുടെ സ്ഥാനത്തുള്ള രണ്ട് നമ്പേഴ്സിനെ ഞാൻ കൂട്ടുമ്പോൾ എനിക്ക് തുകയായി കിട്ടുന്നത് 10 ആണ്. 10ന്റെ സ്ഥാനത്തുള്ള രണ്ട് നമ്പേഴ്സും ഒരേ സംഖ്യയാണ്. 17ൽ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്, ഒരേ സംഖ്യയാണ്. രണ്ടാമത്തെ നമ്പർ പേർ നോക്കൂ, 22 × 28. ഒറ്റയുടെ സ്ഥാനത്ത് 2ഉം 8ഉം കൂട്ടുമ്പോൾ തുകയായി 10 വരുന്നു. 10ന്റെ സ്ഥാനത്ത് ഒരേ സംഖ്യയാണ്, അത് 2 ആണ്. അടുത്ത സെറ്റ് നോക്കൂ, ഒറ്റയുടെ സ്ഥാനത്ത് 1ഉം 9ഉം കൂട്ടുമ്പോൾ തുകയായി 10 വരുന്നു. 10ന്റെ സ്ഥാനത്ത് ഒരേ സംഖ്യയാണ്. അടുത്തത് നോക്കൂ, ഒറ്റയുടെ സ്ഥാനത്ത് 4ഉം 6ഉം കൂട്ടുമ്പോൾ തുകയായി 10 വരുന്നു. 10ന്റെ സ്ഥാനത്ത് ഒരേ സംഖ്യ.
വീണ്ടും ഒറ്റയുടെ സ്ഥാനത്ത് കൂട്ടുമ്പോൾ തുകയായി അഞ്ചും അഞ്ചും പത്ത് വരുന്നു. പത്തിന്റെ സ്ഥാനത്ത് ഒരേ സംഖ്യ, വീണ്ടും കൂട്ടുമ്പോൾ തുക പത്ത്, ഒരേ സംഖ്യ. അപ്പോ കണ്ടീഷൻ മനസ്സിലായല്ലോ. ഞാൻ ഈ പറയുന്ന രീതി ചെയ്യണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഒറ്റയുടെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസിൽ സം എപ്പോഴും ടെൻ ആയിരിക്കണം, ടെൻസ് പ്ലേസിൽ സെയിം ഡിജിറ്റ് ആയിരിക്കണം. എങ്കിൽ ഞാൻ ഈ പറയുന്ന രീതി ചെയ്യാം. ഇത് പറയുമ്പോ എന്തോ സംഭവമാണ്, ഒത്തിരി നേരം പിടിച്ചു അല്ലെ. പക്ഷെ ഇത് അധിക നേരമൊന്നും വേണ്ട കേട്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്താണെന്നറിയോ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം ആൻസറിനെ അങ്ങോട്ട്. അതായത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഞാൻ അങ്ങനെ പറയാൻ സൗകര്യത്തിന് അങ്ങനെ പറയണേ. നമ്മളിവിടെ ഏഴ് ഇൻറ്റു മൂന്ന്, ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തിയൊന്ന്. ഇവിടെ എപ്പോഴും ടു ഡിജിറ്റ് നമ്പർ ആണ് വരുന്നത് കേട്ടോ. രണ്ട് നമ്പേഴ്സ് ഇവിടെ എഴുതണം, എപ്പോഴും ടു ഡിജിറ്റ് ആണ് വരിക. ഓക്കെ, ഇനി ഒന്ന് ഇൻറ്റു രണ്ട്, നമ്മൾ നേരത്തെ ചെയ്ത ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ഇൻറ്റു ഒന്നിന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ ഒന്ന് ഇൻറ്റു രണ്ട്, രണ്ട്. പതിനേഴ് ഇൻറ്റു പതിമൂന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഗ്യാരണ്ടി പറയണു. ഉത്തരം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന്. അപ്പൊ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് എല്ലാം കൂടെ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അടുത്ത് നോക്കൂ. ഇരുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തെട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഉത്തരത്തെ രണ്ടായി ഭാഗിക്കുന്നു. ഇവിടെ രണ്ട് ഇൻറ്റു എട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതാണേ. ഇവിടെ രണ്ട് ഇൻറ്റു മൂന്ന്, അപ്പോ രണ്ട് ഇൻറ്റു എട്ട് എന്ന് പറഞ്ഞാൽ പതിനാറ്, രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ ആറ്. ഉത്തരം അറുന്നൂറ്റി പതിനാറ്. ഇവിടെ നോക്കൂ, ആദ്യത്തെ ഭാഗം ഒന്ന് ഇൻറ്റു ഒൻപത്, രണ്ടാമത്തെ ഭാഗം മൂന്ന് ഇൻറ്റു നാല്. ഒന്ന് ഇൻറ്റു ഒൻപത് ഒൻപത്, പക്ഷെ ഞാൻ പറഞ്ഞു രണ്ട് സ്ഥലമുണ്ട്, പൂജ്യം ഒൻപത് എന്നാണ് എഴുതേണ്ടത്. മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട്, ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത്. പറഞ്ഞത് വ്യക്തമായോ? മുപ്പത്തിയൊന്ന് ഇൻറ്റു മുപ്പത്തി ഒൻപത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഇൻറ്റു ഒൻപത് ചെയ്തേ. ഒന്ന് ഇൻറ്റു ഒൻപത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒൻപത് എന്ന് ഉത്തരം കിട്ടി. പക്ഷെ ഒൻപത് എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പറ്റില്ല. ഇവിടെ ടു ഡിജിറ്റ് നമ്പർ ആണ്, രണ്ടക്ക സംഖ്യയാണ് ഇവിടെ വരേണ്ടത്. അതുകൊണ്ട് ഞാൻ പൂജ്യം ഒൻപത് എന്ന് എഴുതി. മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട്. അടുത്ത നോക്കൂ, നാല് ഇൻറ്റു ആറ് നാല് ഇൻറ്റു അഞ്ച്, നാല് ഇൻറ്റു ആറ് ഇരുപത്തി നാല്, രണ്ടക്ക സംഖ്യയാണ്, ഒരു കുഴപ്പമില്ല. നാല് ഇൻറ്റു അഞ്ച് ഇരുപത്, രണ്ടായിരത്തി ഇരുപത്തി നാല്. അടുത്ത നോക്കൂ, അമ്പത്തഞ്ച് ഇൻറ്റു അമ്പത്തഞ്ച്, ഇവിടെ വരുന്നത് അഞ്ച് ഇൻറ്റു അഞ്ച്, അത് ഇരുപത്തി അഞ്ച്. മുന്നിൽ വരുന്നതോ അഞ്ച് ഇൻറ്റു ആറ് മുപ്പത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അല്ലെ, അതേ രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇവിടെ നോക്കൂ, രണ്ട് ഇൻറ്റു എട്ട് പതിനാറ്, അപ്പൊ ഞാൻ ആ പതിനാറ് ഇവിടെ എഴുതി. ആറ് ഇൻറ്റു ആറിന്റെ തൊട്ടടുത്ത സംഖ്യ ഏഴ്, ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി രണ്ട്. എളുപ്പല്ലേ. അപ്പോ ഇതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ, അപ്പൊ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു തൊണ്ണൂറ്റൊന്ന് ചെയ്യണം. തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു തൊണ്ണൂറ്റൊന്ന് ഈ രീതിയിൽ ചെയ്യാമോ എന്ന് ആദ്യം നോക്കാം. ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഒറ്റയുടെ സ്ഥാനത്ത് കൂട്ടുമ്പോൾ തുക പത്താണോ? അതെ. പത്തിന്റെ സ്ഥാനത്ത് ഒരേ അക്കമാണോ? അതെ. എങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒൻപത് ഇൻറ്റു ഒന്ന്, ഇവിടെ ഒൻപത് ഇൻറ്റു ഒൻപതിന്റെ തൊട്ടടുത്ത സംഖ്യ പത്ത്. ഇനി ശ്രദ്ധിക്കൂ, ഒൻപത് ഇൻറ്റു ഒന്ന് എന്നും പറഞ്ഞ ഉത്തരം ഒൻപത് എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ രണ്ടക്ക സംഖ്യയാണ്, പൂജ്യം ഒൻപതാണ് വരുന്നേ. ഒൻപത് ഇൻറ്റു പത്ത് തൊണ്ണൂറ്, നയൻ സീറോ സീറോ നയൻ ആണ് ആൻസർ വരുന്നേ. കുറച്ച് കിട്ടി അല്ലെ, മുഴുവൻ കിട്ടിയില്ല എന്നാലും കുറച്ച് കിട്ടി. മറ്റൊരു സംഖ്യ നോക്കാം നമുക്ക്, എഴുപത്തിരണ്ട് ഇൻറ്റു എഴുപത്തി എട്ട്. ഇവിടെ കൂട്ടുമ്പോൾ തുക പത്തും ഇവിടെ ഒരേ സംഖ്യയുമാണ് വരുന്നത്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ രണ്ട് ഇൻറ്റു എട്ടാണ് ഉത്തരം വരിക, ഇവിടെ ഏഴ് ഇൻറ്റു എട്ട്, ഏഴ് ഇൻറ്റു ഏഴിൻ്റെ തൊട്ടടുത്ത സംഖ്യ. സോ ഇവിടെ പതിനാറ് വരും, ഇവിടെ അമ്പത്തി ആറ് വരും. ദാറ്റ്സ് ഇറ്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വളരെ എളുപ്പമല്ലേ, അത്ര ബുദ്ധിമുട്ടില്ലല്ലോ വിചാരിച്ച പോലെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആർക്കും സിമ്പിളായി സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത്തരം ക്വസ്റ്റ്യൻസ്. 83 ഇൻറ്റു 87 ഒന്ന് തനിയെ ചെയ്തു നോക്കൂ, എന്നിട്ട് പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ. എല്ലാവരും ഒന്ന് തനിയെ ചെയ്തു നോക്കൂ, എളുപ്പം ഒന്ന് കമന്റ് ചെയ്യൂ. ഈ രീതി അപ്ലൈ ചെയ്യാമോ, സ്വയം ചോദിക്കാം. കൂട്ടുമ്പോൾ ഇവിടെ തുക പത്ത് വരുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ഒരേ സംഖ്യയാണോ? അതെ. എങ്കിൽ ഞാനിത് ചെയ്യാം. മൂന്ന് ഇൻറ്റു ഏഴ് വരുന്നു, എട്ട് ഇൻറ്റു ഒൻപത് വരുന്നു. മൂന്ന് ഇൻറ്റു ഏഴ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നാണ് വരുന്നത്, എട്ട് ഇൻറ്റു ഒൻപത് എന്ന് പറയുമ്പോൾ എഴുപത്തി രണ്ടാണ് വരുന്നത്. കഴിഞ്ഞു. സോ വളരെ എളുപ്പമായിട്ട് നിങ്ങളത് പഠിച്ചെടുത്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്രകാരമാണ് പലരും ചോദ്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നത്. അത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കൂ, അല്ലാതെ അതിന് വേറെ എളുപ്പ വഴികളൊന്നും ഞങ്ങളുടെ പക്കലില്ല.
ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. 1³ + 2³ + 3³ അങ്ങനെ 9³ വരെ അതിന്റെ സം 2025 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് 1+2+3 അങ്ങനെ 9 വരെയുള്ളത് എത്ര, അതിന്റെ തുക എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ആദ്യം തന്നെ ചോദ്യം കണ്ട് പാനിക് ആവാതെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കാം. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? തുടർച്ചയായ എണ്ണൽ സംഖ്യകളിലെ ക്യൂബുകളുടെ തുക, 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളിലെ ക്യൂബുകളുടെ തുക, ആദ്യ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയ്ക്കുള്ള സമവാക്യം n(n+1)/2² ആണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അതായത് നമ്മുടെ 2025 എന്ന് പറയുന്നത് ഇതിന് തുല്യമാണ്. ഇനി ചോദിച്ചത് എന്താണ്? ആദ്യ 9 എണ്ണൽ സംഖ്യകളിലെ അഥവാ 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. എന്ത് ചെയ്താൽ മതി? നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് വാട്ട്? സ്ക്റൂട്ട് ഓഫ് 2025. n(n+1)/2 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2025. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് 2025 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 45 സ്ക്വയർ ആണ്. അപ്പോ ഒരിക്കലും PSC ഒരു ചോദ്യം തന്നിട്ട് ആ നമ്പർ ഒരു റാൻഡം നമ്പർ അല്ല, വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഒരു ചോദ്യകർത്താവ് ഒരു ചോദ്യം തരുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് റൂട്ട് ഓഫ് 2025. സ്ക്വയർ റൂട്ട് ഓഫ് 2025 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നതെങ്കിലും നമ്മൾ ഒരു പടി അവരെക്കാളും മേലെയാണ്. നമ്മൾ കുറച്ചുകൂടെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 സ്ക്വയർ ആണ്. ഇവിടെ 25 വരുന്നു, ഇവിടെ 4×5 വരുന്നു. 4×5=20. 2025 അത് 45 സ്ക്വയർ ആണ്. ആയതുകൊണ്ട് കൃത്യം ഉത്തരം 45. ഇവിടുത്തെ ഉത്തരം സ്ക്വയർ റൂട്ട് ഓഫ് 2025 ആണ്, എങ്കിലും ശരിക്കുള്ള ഉത്തരം 45. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ വ്യക്തമായി ഇല്ലേ? വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം നോക്കാം നമുക്ക്. ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകളുടെ തുക, ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകളുടെ തുക. ഇതിന് എല്ലാ പുസ്തകങ്ങളിലും കൊടുത്തിരിക്കുന്ന സമവാക്യം ഇതാണ്, n(n-1)/2. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുസ്തകത്തിലും ഇതിന് കൊടുത്തിരിക്കുന്ന സമവാക്യം ഇതാണ്, n(n-1)/2. പക്ഷെ ഞാൻ പൊതുവെ മറ്റൊരു ഫോർമുല പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കുട്ടികളോട് പറയാറ്. കാരണം ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാലും ആദ്യത്തെ 38 അഖണ്ഡ സംഖ്യകൾ, 37 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്നത് ഹോൾ നമ്പേഴ്സിനെ കുറിച്ചാണ്. ഹോൾ നമ്പേഴ്സിന്റെ സെറ്റ് എവിടെ തുടങ്ങുന്നത്? 0-ൽ നിന്നുമാണ് തുടങ്ങുന്നത്. 0, 1, 2, 3, 4 അങ്ങനെ 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 എവിടം വരെ? ആദ്യ 40 അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ എവിടം വരെ ഉണ്ടായിരിക്കും? ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ 39 വരെ ഉണ്ടായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ 0 മുതൽ 39 വരെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയും 1 മുതൽ 39 വരെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയും ഒന്ന് തന്നെയല്ലേ? നിങ്ങൾ 0 മുതൽ 0, 1, 2, 3 ഇത് കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയും 1, 2, 3 ഈ സെറ്റിലെ അംഗങ്ങളെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയും ഒന്ന് തന്നെയാണ്. കാരണം എന്താ? 0 നിങ്ങൾ കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആയ, ഞാനിത് പറയുന്നത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാനല്ല, കാരണം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയ എല്ലാ പുസ്തകങ്ങളിലും കൊടുത്തിരിക്കുന്ന സമവാക്യം ഇതാണ്. പക്ഷെ ഒരുപാട് സമവാക്യം പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇതിന്റെ തനിയുള്ള സമവാക്യം പഠിച്ചിട്ടില്ല എന്നോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ കേസ് പരീക്ഷ ഉള്ളത് അന്നേരം ഓർമ്മ വന്നില്ല എന്നോ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് കോമൺ സെൻസ് മതി ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാനായിട്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകൾ നമുക്ക് സെറ്റ് അറിയാം, നമുക്ക് കാര്യം അറിയാം, നമുക്ക് ചിന്താശേഷിയുണ്ട്, നമുക്ക് കാര്യം അറിയാം. നമുക്കറിയാം ആദ്യ 40 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ 39 വരെയാണ് ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകൾ. ആദ്യത്തെ 20 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0 മുതൽ 19 വരെ. ആദ്യത്തെ 21 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0 മുതൽ 20 വരെ. ആദ്യത്തെ 51 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0 മുതൽ 50 വരെ. അപ്പൊ വ്യക്തമായല്ലോ അല്ലെ. അപ്പൊ നമ്മൾ സെറ്റ് കിട്ടി. സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചോദിച്ചിരിക്കുന്നത് വെറുതെ തുകയാണ്. ചോദിച്ചിരിക്കുന്നത് ഈ സെറ്റിലെ എല്ലാ അംഗങ്ങളെയും കൂടെ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 0+1+2+3+39 ചെയ്യുന്നതും 1+2+3+39 എന്ന് ചെയ്യുന്നതും തരുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്. ആയതുകൊണ്ട്
എങ്ങാനും പരീക്ഷാ ഹാളിൽ വെച്ച് നിങ്ങൾ ഇത് മറന്നുപോയാൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ ഈ പ്രായോഗിക ബുദ്ധി അങ്ങ് ഉപയോഗിച്ചാൽ മതി. നമുക്കറിയാം തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ഒരുപാട് തവണ പഠിച്ചു കഴിഞ്ഞു. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് അല്ലെ, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് എന്ന് പഠിച്ചു കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഇവിടെ 39 ഇൻറ്റു 39 പ്ലസ് 1 40 ബൈ 2 എന്ന സമവാക്യം ഉപയോഗിക്കാം. കിട്ടുന്ന ഉത്തരം ഈ സമവാക്യം ഉപയോഗിച്ചാലും ഈ സമവാക്യം ഉപയോഗിച്ചാലും കിട്ടുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്. ഉത്തരം വരുന്നത് 780. ക്യാൻസൽ ചെയ്യാവുന്നത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ പോരെ. 39 8 78 ആണ്, ആയതുകൊണ്ട് ഉത്തരം വരുന്നത് 780. അപ്പോ എന്തെങ്കിലും സംശയം നിൽക്കുന്നുണ്ടോ? ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ മറ്റൊരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് ഇത്തവണ ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകളുടെ തുക എന്നതിന് പകരം ആദ്യത്തെ 21 അഖണ്ഡ സംഖ്യകളുടെ തുക കാണാം. ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകളുടെ തുക എന്നതിന് പകരം ആദ്യത്തെ 21 അഖണ്ഡ സംഖ്യകളുടെ തുക കാണാം. എന്താണ് ഞാൻ പറഞ്ഞ കോമൺ സെൻസ് ഒന്ന് ആലോചിക്കണേ. ആദ്യത്തെ 21 അഖണ്ഡ സംഖ്യ എന്ന് പറയുമ്പോൾ 0, 1, 2, 3 അങ്ങനെ എവിടം വരെ ഉണ്ടായിരിക്കും? 21 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വരെ ഉണ്ടായിരിക്കും. കാരണം 21-ാമൻ ഈ 0 ആണല്ലോ. അതുകൊണ്ട് 21 എണ്ണം നമ്മൾ എഴുതി അവസാനിക്കുന്നത് 20. ഇനി ഇവരുടെ തുകയാണ് ചോദിച്ചാണ്. 0 + 1 + 2 + 3 അങ്ങനെ 20 വരെ കൂട്ടുന്നതും 1 + 2 + 3 + അങ്ങനെ 20 വരെ കൂട്ടുന്നതും ഒരേ ഉത്തരമാണ് നിങ്ങൾക്ക് തരിക. ആയതുകൊണ്ട് നമുക്ക് എന്തുപയോഗിക്കാം? ഇവിടെ കോമൺ സെൻസ് ഉപയോഗിക്കാം. ഇതിന്റെ സമ്മ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള അതേ സമവാക്യം ഉപയോഗിക്കാം. ഇത്തവണ എണ്ണൽ സംഖ്യകളുടെ എണ്ണം എത്ര എടുക്കുന്നത്? നമ്മൾ N20 എന്നാണ് എടുക്കുന്നത്. കാരണം എന്താ? 0 നമ്മൾ കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ 20 × 21/2. ഓക്കെ, 20 × 21/2 എന്ന് പറയുമ്പോൾ വെട്ടി ചെറുതാക്കാവുന്നിടത്തോളം വെട്ടി ചെറുതാക്കുക, നമുക്ക് കിട്ടുന്ന ഉത്തരം 210. ഇതാണ് മെത്തേഡ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ഫയലുകളിലും മറ്റു ബുക്കുകളിലും കൊടുത്തിരിക്കുന്ന ഈ സമവാക്യം ഉപയോഗിക്കാം. ഈ സമവാക്യം ഉപയോഗിച്ചാലും ഞാൻ പറഞ്ഞിടത്ത് തന്നെയാണ് കാര്യങ്ങൾ വരിക. 21 × 20/2 അപ്പോഴും ഉത്തരം വരുന്നത് 210 തന്നെ. രണ്ട് രീതി പഠിച്ച് ആകെ കുഴപ്പിക്കരുത് സ്വയം. ഇതിനു വേണ്ടി തനിയൊരു മെത്തേഡ് പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. റാങ്ക് ഫയലുകളിൽ കൊടുത്തതുകൊണ്ടും ചിലരത് ഫോളോ ചെയ്യുന്നതുകൊണ്ടും മാത്രം പറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ കോമൺ സെൻസ് മാത്രം മതി ഉത്തരം കിട്ടാനായിട്ട്. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായല്ലോ അല്ലെ, നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. പ്രൈം നമ്പർ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 2, 3, 5, 7, 11, 13, 13, 17, 19 ഇങ്ങനെ പോകുന്നത് അഭാജ്യ സംഖ്യകൾ. അഭാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുണിക്കുമ്പോൾ, പ്രോഡക്റ്റ് കാണുമ്പോൾ 1 and the number itself, ഒന്നും ആ സംഖ്യയും മാത്രമേ ഘടകങ്ങളായി വരാൻ പാടുള്ളൂ. അവ അഭാജ്യ സംഖ്യകൾ. ഇക്കൂട്ടത്തിൽ ഏറ്റവും ചെറുതും ഈവനുമായിട്ടുള്ള ഇരട്ട ആയിട്ടുള്ള അഭാജ്യമായിട്ടുള്ള ഒരേ ഒരു ഇരട്ട സംഖ്യ ഏത് എന്ന് ചോദിച്ചാലും 2 ആണ് ഉത്തരം വരുന്നത്. വ്യക്തമാണല്ലോ. അപ്പൊ നമുക്ക് മുമ്പ് മുന്നോട്ട് പോകാം. 2, 2/3 വ്യുൽക്രമം കാണുക. എന്താണ് വ്യുൽക്രമം? വ്യുൽക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ആണ്. വ്യുൽക്രമം റെസിപ്രോക്കൽ ആണ്. അപ്പോ 2 × 2/3 റെസിപ്രോക്കൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മൾ 2 × 2/3 ആദ്യം തന്നെ ഫ്രാക്ഷൻ പാർട്ടിലേക്ക് മാറ്റണം, വിഷമ ഭിന്നമാക്കണം. അതായത് എങ്ങനെയാണ് ഇതിനെ ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് മാറ്റുന്നേ? 2 × 3 നമ്മൾ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 2 × 3 + എന്നിട്ട് അതിനെ ഈ 2 കൊണ്ട് ആഡ് ചെയ്യുന്നു. +2 ÷ 3. ഓക്കെ, അപ്പൊ 3 × 2 = 6 + 3 × 2 = 6 + 2 = 8/3. ഇതാണ് 2 and 2/3 തുല്യമായ ഫ്രാക്ഷണൽ രൂപം വരുന്നത്. ഇതിന്റെ വ്യുൽക്രമം എന്താണ് എന്ന് കണ്ടുപിടിക്കൂ. ഇതിന്റെ റെസിപ്രോക്കൽ വരുന്നത് എന്താണ്? 3/8 ആണ് വരുന്നത്. അതുകൊണ്ട് ഉത്തരം ഇത്. കിട്ടിയോ? ചെറിയ ഡൗട്ട് ഉണ്ടോ? നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. 1 and 2/5 അല്ലെങ്കിൽ വേണ്ട, 7 and 2/5 വ്യുൽക്രമം എന്താണ്? 7 and 2/5 വ്യുൽക്രമം എന്താണ്? ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇതിനെ ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യും? 7 × 5 + 2/5 7 × 5 35
പ്ലസ് രണ്ട് ബൈ അഞ്ച് 37 ബൈ 5 ആണ് ഇതിന് തുല്യമായ ഭിന്നസംഖ്യ. ഇവിടെ ചോദിച്ചത് റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം കാണാനാണ് ഞാൻ ചോദിക്കുന്നത് എങ്കിൽ 5/37. അപ്പൊ അത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായി അല്പാൽപമായി നമ്മുടെ LDC പ്രിലിംസിന് പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ആദ്യം തന്നെ കവർ ചെയ്തതിന് ശേഷം ഹയർ ലെവലിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് സ്പീഡ് മാറ്റ് ടെക്നീക്സ് ട്രിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. വരുന്ന ക്ലാസ്സസിൽ ഇതുപോലെ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലാതെ സ്പീഡ് മാത്തിന് വേണ്ടി സ്പെഷ്യൽ ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ക്ലാസ് വേണമെങ്കിൽ, ഞാൻ എടുക്കുന്ന ടെക്നീക്സ് ഇഷ്ടമാണെങ്കിൽ, ഇങ്ങനത്തെ കൂടുതൽ ടെക്നീക്സ് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. തീർച്ചയായും നമുക്ക് അതിനുവേണ്ടി പെർട്ടിക്കുലർ ആയിട്ട് ഒരു സെഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണ്, ഇതിൽ തരുന്ന വീഡിയോ ക്ലാസ്സസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഒപ്പം തന്നെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.